നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത് നാദം എന്നാൽ എന്ത്. നമ്മൾ സാധാരണയായി പലതരത്തിലുള്ള ശബ്ദങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ആ ശബ്ദങ്ങളെയെല്ലാം തന്നെ നമ്മൾ നാദം എന്ന് വിശേഷിപ്പിക്കാറില്ല. നമ്മൾ ഒച്ച എന്ന് പറയാറുണ്ട്, അവിടെ ഒരു ശബ്ദം കേട്ടു എന്ന് പറയാറുണ്ട്, പക്ഷേ അവിടെ ഒരു നാദം കേട്ടു എന്ന് നമ്മളങ്ങനെ പറയാറില്ല. സാധാരണഗതിയിൽ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, ആൾക്കാർക്ക് ശബ്ദം, ഒച്ച, ഇതെല്ലാം സൗണ്ടിനെ പറ്റി, ഒരൊച്ച, ഒരു നാദം, ഇതൊക്കെ ശബ്ദത്തെക്കുറിച്ച് കോമണായിട്ട് പറയുന്ന വാക്കുകളാണ്. എന്നാൽ ഒരു ശബ്ദവും നാദവും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. നമ്മളിപ്പം ഒരു വണ്ടി ഓടിപ്പോകുന്നതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ നാദമെന്ന് പറയാറില്ല. അല്ലെങ്കിൽ രണ്ട് ലോഹ വസ്തുക്കൾ, അല്ലെങ്കിൽ ഒരു കതവ് കൂട്ടിയടിക്കുന്ന ശബ്ദം, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കാളവണ്ടി കുഴി നിറഞ്ഞ റോഡിലൂടെ പോകുമ്പോഴുണ്ടാകുന്ന കടകട ശബ്ദം, ഇതിനൊന്നും നമ്മൾ നാദം എന്ന് വിശേഷിപ്പിക്കാറില്ല. ശബ്ദം അല്ലെങ്കിൽ ഒച്ച എന്നേ നമ്മൾ വിശേഷിപ്പിക്കാറുള്ളൂ. അപ്പോൾ പിന്നെ നാദം എന്നാൽ എന്ത്? നമ്മൾ സംഗീത സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ശബ്ദം, ഒച്ച ഇങ്ങനൊന്നും പറയാറില്ല. നമ്മൾ മറിച്ച് നാദം എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം നാദം എന്നാൽ എന്താണ് എന്ന് നമുക്ക് വളരെ ലഘുവായ രീതിയിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം. നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ക്രമാനുസാരികളായ സ്പന്ദനങ്ങളിൽ നിന്നുളവാകുന്ന അനുരണനാത്മകമായ ശബ്ദവിശേഷത്തിനാണ് നമ്മൾ നാദം എന്ന് പൊതുവെ പറയാറ്. നാദം രണ്ട് വിധമുണ്ട്, ആഹത നാദവും അനാഹത നാദവും. ആഹതനാദം എന്ന് ചുരുക്കത്തിൽ പറഞ്ഞാൽ, നമുക്ക് മനുഷ്യ കർണങ്ങൾ കൊണ്ട് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിനെ ആഹതനാദമെന്നും, മനുഷ്യ കർണപുടങ്ങൾക്ക് കേൾക്കുവാൻ പറ്റാത്ത ചില ഫ്രീക്വൻസികളുണ്ട്, ചില ശബ്ദങ്ങളുണ്ട്, അതിനെ നമ്മൾ ചുരുക്കത്തിൽ അനാഹതനാദമെന്നും വിശേഷിപ്പിക്കുന്നു. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ, ഇപ്പോൾ മണിയുടെ ഒച്ച എന്ന് നമ്മൾ സാധാരണ പറയാറില്ല, മണിനാദം എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം അത് കമ്പനങ്ങൾ കുറച്ച് നേരം അതിൻ്റെ സസ്റ്റെയിൻ ധ്വനി നമുക്ക് നിൽക്കുന്നുണ്ട്. വീണയുടെ നാദം അല്ലേ, ഒരു തബല വായിക്കുന്ന നാദം, അല്ലെങ്കിൽ മൃദംഗത്തിൻ്റെ നാദം, അത് കേൾക്കാൻ സുഖമുള്ള ശബ്ദം. അതാണ് മുമ്പ് സൂചിപ്പിച്ചത്, ക്രമാനുസാരികളായ സ്പന്ദനങ്ങളിൽ നിന്ന് ഉളവാകുന്ന ശബ്ദവിശേഷം. ഇപ്പം നമ്മളൊരു മണിനാദം, അതൊക്കെ നമ്മുടെ കാതിന് ഇമ്പം പകരുന്നതാണ്. ഒരു വീണയുടെ തന്ത്രി മീട്ടിവിടുന്ന ഒരു നാദം, അതും നമ്മുടെ കാതുകൾക്ക് ഇമ്പം പകരുന്നതാണ്. മനസ്സിലായില്ലേ? അതുപോലെ സംഗീതവാദ്യങ്ങളിൽ നിന്ന് ഉതിരുന്ന നാദങ്ങൾ, ഇതെല്ലാം നമ്മുടെ കർണങ്ങൾക്ക് സുഖം ജനിപ്പിക്കുന്നതാണ്. മറിച്ചൊരു കാളവണ്ടി പോകുന്നതോ, അല്ലെങ്കിൽ ഒരു കതവ് കൂട്ടിയടിക്കുന്നതോ, അല്ലെങ്കിൽ ഒരു പാറപ്പുറത്ത് ചിരട്ട ഇട്ട് ഉരയ്ക്കുന്നതോ മുതലായ ശബ്ദങ്ങൾ നമ്മുടെ കർണങ്ങൾക്ക് അരോചകങ്ങളാണ്. അവയ്ക്ക് സ്പന്ദനങ്ങളില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അത് മറ്റൊരു വിഭാഗം, സ്ഫോടം എന്നാണ് അതിനെ നമ്മൾ വിശേഷിപ്പിക്കാറ് തന്നെ. സംഗീതത്തിന് ആധാരമായിരിക്കുന്നത് നാദമാണ്. ഇതിൽ ന എന്ന അക്ഷരം പ്രാണവായുവിനെയും, ദം എന്ന അക്ഷരം അഗ്നിയെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ പ്രാണവായുവിൻ്റെയും അഗ്നിയുടെയും സംയോഗത്താലാണ് നാദം എന്ന വാക്ക് ഉണ്ടായത് തന്നെ. ഇനി നാദത്തിന് തന്നെ അഞ്ച് ഘട്ടങ്ങളുണ്ട്. അതിലാദ്യത്തെ ഘട്ടം അനാഹത രൂപത്തിൽ, അതായത് നമ്മൾക്ക് കേൾക്കുവാൻ കഴിയാത്ത രീതിയിൽ നാഭിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആ നാദമാണ് അനാഹനാദം, ആദ്യ ഘട്ടം. അപ്പോൾ ആ ഘട്ടത്തിനെ നമ്മൾ അതിസൂക്ഷ്മനാദം എന്നാണ് പറയുന്നത്. ആ നാഭിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന അനാഹതമായ രൂപത്തിലുള്ള നാദം ഉരപഞ്ചരത്തിൽ
സൂക്ഷ്മനാദമായി പരിണമിച്ച് അത് കണ്ഠത്തിൽ പൂർണ്ണനാദമായി പരിണമിക്കുന്നു. പിന്നീട് നമ്മൾ ശിരസിൻ്റെ സഹായത്തോടെ നമ്മൾ ധ്വനിപ്പിക്കുന്ന മേൽ സ്ഥായിലേക്കുള്ള സഞ്ചാരങ്ങൾ അതിനെ അപൂർണനാദമെന്നും നമ്മൾ വായ കോട്ടിയും ചുരുക്കിയും ഒക്കെ പുറപ്പെടുവിക്കുന്ന ചില നാദങ്ങളുണ്ട്, അതിനെ കൃത്രിമ നാദമെന്നും നമ്മൾ വിശേഷിപ്പിക്കുന്നു. സാധാരണയായി മനുഷ്യ ശരീരത്തിൽ നിന്ന് ഈ നാദങ്ങളെ മൂന്ന് വിധത്തിലാണ് നമ്മൾ കേൾക്കുന്നത്. ഉരപഞ്ചരത്തിൽ നിന്ന് മന്ത്രനാദവും, കണ്ഠത്തിൽ നിന്ന് മധ്യസ്ഥായിലുള്ള നാദവും, ശിരസിൽ നിന്ന് മേൽസ്ഥായിലേക്കുള്ള അല്ലെങ്കിൽ ഉച്ചസ്ഥായിലുള്ള ആ നാദം, അതായത് താരസ്ഥായിലുള്ള നാദവും പുറപ്പെടുന്നു എന്നാണ് സംഗീത ശാസ്ത്രത്തിൽ പണ്ഡിതന്മാരുടെ അഭിപ്രായം. അപ്പോൾ എന്താണ് നാദം എന്ന് അതിൻ്റെ ഒരു ഏകദേശ രൂപമാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തന്നത്. നാദത്തെപ്പറ്റി പറയുമ്പോൾ അതിൻ്റെ സയൻറ്റിഫിക്കായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ നമ്മൾ തൊട്ട് പറയേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ പ്രതിപാദിച്ചിരിക്കുന്നത് എന്താണ് നാദം എന്ന് ചുരുക്കത്തിൽ ഒന്ന് മനസ്സിലാക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നാദം എന്ത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ വാക്കിൽ ഒരു മറുപടി പറയാം. എന്താണ്? ക്രമാനുസാരികളായ സ്പന്ദനങ്ങളിൽ നിന്നുണ്ടാകുന്ന അനുരണനാത്മകമായ ശബ്ദവിശേഷം. അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ശബ്ദവിശേഷം നമ്മുടെ കാതുകൾക്ക് ഇമ്പം പകരണം. അങ്ങനെയുള്ള ശബ്ദവിശേഷത്തിനാണ് നാദം എന്ന് ചുരുക്കത്തിൽ നമ്മൾ പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സംഗീത സംബന്ധിയായിട്ടുള്ള പല വിവരങ്ങളും നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.